പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എക്സാമിങ് അടുത്തുപോയി. അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വർക്കൗട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിൽ ഇതിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകൾ നമുക്കൊന്ന് പഠിച്ചു പോകാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം കണ്ടല്ലോ, ഇത് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് വീട്ടിലിരുന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും ഇന്നത്തെ ഈ ഒരു 5 ചോദ്യം പഠിക്കുമ്പോഴത്തേക്കും ഈ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി തൊട്ട് അവസാനത്തെ പഞ്ചവത്സര പദ്ധതി വരെ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് ക്ലിയർ ചെയ്യുക കേട്ടോ. ഇന്ന് തന്നെ നിങ്ങൾ അത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ റാങ്ക് ഫയലും കാര്യങ്ങളൊക്കെ എല്ലാവരും കയ്യിലുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് ഞാൻ പറയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ ഇന്ന് ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മാക്സിമം സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ CPO-യിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള ഏതൊക്കെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇത് നമ്മുടെ CPO മെയിൻസിന്റെ ആണ് കേട്ടോ, CPO മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? അപ്പോൾ ഇതിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞതാണ് അല്ലേ. ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 2, 3 എന്ന് പറയുമ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ശരിയാണ്. അതുകൂടാതെ തന്നെ 3ാമത്തേത് ലക്ഷ്യം കാർഷിക പുരോഗതി എന്ന് പറയുന്ന 3ാമത്തെ കോൺസെപ്റ്റും ശരിയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ആദ്യം പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് 5-year പ്ലാൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. 5-year പ്ലാൻ കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, 5-year പ്ലാൻ എന്ന് പറയുന്നൊരു ടോപ്പിക്ക് പഠിച്ച് തീർക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഓപ്ഷൻസും കാര്യങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്ലിയർ ചെയ്ത് പോകാം അല്ലേ. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതി 1950 പറയുന്നത് അല്ലേ. ഇത് തെറ്റാണല്ലേ. നമുക്കറിയാം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ വർഷം 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത്. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപാധ്യക്ഷനായിരുന്നു ആര്? ഗുൽസാരിലാൽ നന്ദ. ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? നമ്മുടെ കാർഷിക പുരോഗതിയാണ്. 4ാമത്തെ കോൺസെപ്റ്റിനകത്ത് തെറ്റായിട്ടാണ് അല്ലേ വരുന്നത്. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഇന്ത്യയുടെ ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. ഇതിൽ വരുന്നത് എന്താണ്? സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഇന്ത്യയിൽ ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചത് 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തല്ല സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടുകൂടി ഉരുക്ക് നിർമ്മാണശാലകൾ വരുന്നത്. അത് എത്രാം പഞ്ചവത്സര പദ്ധതിയിലാണ്? 2nd 5-year പ്ലാനിലാണെന്ന് അറിഞ്ഞിരിക്കുക. 2nd 5-year പ്ലാനിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. 1951-56 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. അതിന് ഉപാധ്യക്ഷനായിരുന്നു ഗുൽസാരിലാൽ നന്ദ. ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക പുരോഗതിയാണ്. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടുകൂടി ഇന്ത്യയിൽ ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചത് 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ച് ഒതുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കടുത്ത് 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഈ 2ാമത്തെ ചോദ്യം ഇതിനകത്ത് നമ്മുടെ PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് കേട്ടോ. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര എന്ന് പറയുന്ന ഈ ഒരു ചോദ്യം PSC ഇതിനകത്ത് ക്യാൻസൽ ചെയ്തതാണ്. കാര്യം ഇതിനകത്ത് ഉത്തരം വരുന്നില്ലായിരുന്നു. ഇതിൽ ഉത്തരം വരുന്നത് 140 കേട്ടോ. നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 140 കേട്ടോ. ഓക്കെ, 140 ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് കേരള PSC ഈ ഒരു ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ 3ാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. 1571 മുതൽ 1585 വരെ മുഗളന്മാരുടെ തലസ്ഥാനം ഏത് എന്നാണ് നമ്മുടെ 3ാമത്തെ ചോദ്യം. അപ്പോൾ ഇതിലെ ഉത്തരം വരുന്നത് നമുക്കറിയാം. ഇതിലേതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ഫത്തേപൂർ സിക്രിയാണ് അല്ലേ. ഫത്തേപൂർ സിക്രിയാണ് 1571 മുതൽ 1585 വരെ വരുന്ന മുഗളന്മാരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഫത്തേപൂർ സിക്രിയാണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ കുറച്ച് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കാം. ഈ ഫത്തേപൂർ സിക്രി എന്താണെന്ന് ചോദിച്ചാൽ, അക്ബറിന്റെ ആത്മീയ ആചാര്യനായിട്ടുള്ള സലീം ചിഷ്തിയുടെ, ആരാണ്? അക്ബറിന്റെ ആണ് കേട്ടോ. അത് ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണിത്. ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ഫത്തേപൂർ സിക്രിയെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഫത്തേപൂർ സിക്രി ആരാണ് നിർമ്മിച്ചതെന്ന് അറിയാമോ? അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഫത്തേപൂർ സിക്രി ആരാണ് നിർമ്മിച്ചത് എന്നുള്ളതാണ്. അത് നമുക്ക് നോക്കാം. നമ്മുടെ അക്ബറിലെ അക്ബർ മഹാരാജാവിന്റെ ആത്മീയ ആചാര്യനായിരുന്നു ആര്? സലീം ചിഷ്തി എന്ന് പറയുന്ന ആരാണ്? സലീം ചിഷ്തി. ഓക്കെ, സലീം ചിഷ്തി. ഈ സലീം ചിഷ്തി ശ്രദ്ധിക്കുക, സലീം ചിഷ്തിയുടെ സ്മരണാർത്ഥമായിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഫത്തേപൂർ സിക്രി നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അക്ബർ, നമ്മുടെ അക്ബർ മഹാരാജാവിൻ്റെ ആരായിരുന്നു? ആത്മീയ ആചാര്യനായിരുന്ന സലീം ചിഷ്തിയുടെ സ്മരണാർത്ഥമാണ് എന്ത് ചെയ്യുന്നത്, ഫത്തേപൂർ സിക്രി. ഓക്കെ, ഫത്തേപൂർ Fatehpur Sikri Nirmikkina Fatehpur Sikri Nirmikkina Arude Smaranartham Nammude Akbar Maharajavinte Akbarinte Athmeeya Acharyanayirunna Salim Chishtijude Smaranartham endu Fatehpur Sikri Nirmikkina ennu Koodade Akbarinte Thalasthana Nagaram ennu choichal athu edu thanneyanu ee Fatehpur Sikri aanu ketto ee Fatehpur Sikri ennu parayunnathu aarude Thalasthana Nagaramaanu Akbarinte capital ആണ് Akbarinte capital Akbarinte എന്താണ് തലസ്ഥാന നഗരമാണ് ഫത്തേപൂർ സിക്രി Akbarinte തലസ്ഥാന നഗരമാണ് ഫത്തേപൂർ സിക്രി ചെങ്കല്ലിന്റെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഫത്തേപൂർ സിക്രിയാണ് ഈ ഫത്തേപൂർ സിക്രിയെ തന്നെയാണ് എന്നറിയപ്പെടുന്നത് ചെങ്കല്ലിന്റെ എന്നാണ് ചെങ്കല്ലിന്റെ ഇതിഹാസം ചെങ്കല്ലിന്റെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഫത്തേപൂർ സിക്രിയാണ് കൂടാതെ ലണ്ടനേക്കാൾ മനോഹരമായ നഗരമെന്ന് യൂറോപ്യന്മാർ വിശേഷിപ്പിച്ച അക്ബറിന്റെ തലസ്ഥാനമാണ് എന്ത് ഫത്തേപൂർ സിക്രി അപ്പോൾ ഫത്തേപൂർ സിക്രി എന്താണ് പറഞ്ഞത് യൂറോപ്യന്മാർ ലണ്ടൻ ഓക്കേ ലണ്ടനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് കേട്ടോ ലണ്ടനേക്കാളും എന്താണ് മനോഹരമായ നഗരമെന്ന് യൂറോപ്യന്മാർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഫത്തേപൂർ സിക്രിയാണ് അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക അക്ബറിന്റെ ആത്മീയ ആചാര്യനായിരുന്നു സലീം ചിശ്തി അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അക്ബർ നിർമ്മിച്ചതാണ് എന്ത് ഫത്തേപൂർ സിക്രി ഈ ഫത്തേപൂർ സിക്രിയാണ് അക്ബറിന്റെ തലസ്ഥാനം കൂടാതെ ചെങ്കല്ലിന്റെ ഇതിഹാസം അതുപോലെ തന്നെ ലണ്ടൻ നഗരത്തെക്കാളും മനോഹരമായ നഗരമെന്നൊക്കെ യൂറോപ്യന്മാർ വിശേഷിപ്പിച്ച എന്തിനെയാണ് നമ്മുടെ ഫത്തേപൂർ സിക്രിയാണ് കൂടാതെ നമ്മുടെ വിനോദത്തിനും വിശ്രമത്തിനുമായിട്ട് ഫത്തേപൂർ സിക്രിയിൽ അക്ബർ സ്ഥാപിച്ച ഒരു കൊട്ടാരമുണ്ട് കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക എന്തിനൊക്കെയാണ് വിനോദത്തിനും വിജ്ഞാനത്തിനുമായിട്ട് വിനോദം എന്ന് പറയുമ്പോൾ എന്റർടൈൻമെന്റ് അല്ലേ വിനോദത്തിനും അതുപോലെ തന്നെ വിജ്ഞാനത്തിനുമായിട്ട് അക്ബർ എന്ത് ചെയ്തു ഫത്തേപൂർ സിക്രിയിലെ ഒരു കൊട്ടാരം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പേരാണ് പഞ്ച്മഹൽ താജ്മഹൽ അല്ല പഞ്ച്മഹൽ കേട്ടോ പഞ്ച്മഹൽ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ പഞ്ച്മഹൽ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ അക്ബർ ഫത്തേപൂർ സിക്രിയിലെ വിനോദത്തിനും അതുപോലെ തന്നെ വിജ്ഞാനത്തിനും വേണ്ടിയിട്ട് സ്ഥാപിച്ച ഒരു കൊട്ടാരത്തിന്റെ പേരാണെന്ത് പഞ്ച്മഹൽ എന്ന് അറിഞ്ഞിരിക്കുക പഞ്ച്മഹൽ സെറ്റ് അല്ലേ അപ്പോൾ ഇത്രയും കാര്യം ഞാൻ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ അക്ബറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യ ചരിത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ പോലീസിൽ അതുകൊണ്ട് തന്നെ അക്ബറിന്റെ കോൺസെപ്റ്റ് കണ്ടല്ലോ അക്ബറിന്റെ തലസ്ഥാനമാണ് എന്ത് ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് ഈ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് ആരുടെ സ്മരണാർത്ഥമാണ് സലീം ചിശ്തി അക്ബറുടെ ആത്മീയ ആചാര്യനായിരുന്ന സലീം ചിശ്തിയുടെ എന്തിനാണ് മെമ്മറിക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെയ്യുന്നത് ഈ ഒരു ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത് ഇതിനെയാണ് ചെങ്കല്ലിന്റെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് ലണ്ടനേക്കാളും മനോഹരമായ നഗരം എന്ന് യൂറോപ്യൻകാർ വിശേഷിപ്പിച്ചത് ഈ ഫത്തേപൂർ സിക്രിയാണ് ഈ ഫത്തേപൂർ സിക്രിയിലെ വിനോദത്തിനും വിജ്ഞാനത്തിനും വേണ്ടി അക്ബർ നിർമ്മിച്ച ഒരു കൊട്ടാരത്തിന്റെ പേരാണ് എന്ത് പഞ്ച്മഹൽ ഓക്കെ അല്ലേ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെയധികം ക്ലിയർ ആണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ അടുത്ത എന്താണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് വിപ്ലവമായിട്ടാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് അത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലേ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അപ്പൊ നമുക്ക് എന്തായാലും ഈ നമുക്ക് ആ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്താണ് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഓക്കെ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ എന്താണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഓക്കെ മഹത്തായ വിപ്ലവം അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് നമുക്ക് നോക്കാം എന്താണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇത്രയും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി ഇംഗ്ലണ്ടിലെ രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച പാർലമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയ്ക്ക് തുടക്കം കുറിച്ച അധികാര കൈമാറ്റമാണ് രക്തരഹിത വിപ്ലവം അഥവാ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ എന്ത് വരുന്നു പാർലമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയ്ക്ക് തുടക്കം കുറിക്കുന്നു ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇംഗ്ലണ്ടില് രാജാവിന്റെ അവസാനിപ്പിക്കുന്നു രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ എന്ത് വരുന്നു പാർലമെന്റ് ഓക്കെ പാർലമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ച വരുന്നു ഓക്കെ അപ്പൊ ഇതിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു അധികാര കൈമാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നത് എന്താണ് ബ്ലഡ് ലെസ് റവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ് രക്തരഹിത വിപ്ലവം ഓക്കെ രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ ബ്ലഡ് ലെസ് റവല്യൂഷൻ എന്ന് പറയും bloodless revolutional revolution. Okay, this point is the word England Mahatma Viplo Namade, Englandile, Rajavinde, Englandile Rajavinde, Swechadipati Mosani Pichunda, out in the Parliament in the Nindranatilla, Raja Valcheke. Arambam Gurkiana. Anganandaya, you rectorehida Viplavatina Blendora in the Englandina Mahatai, Viplo Langla, bloodless revolution in England. Okay, upon that England Mahatai Viplo, Yagades, Radian and Kitile, Matramanda, Raja Parnatinda Mede, Parliament in the Niandran Nadapilakeda. Pududai Nirmicha Niamangalde, or Parambere Rudeana, either Supratana Maida, Ayrathi Arnuti, Enbatian Badile, Avakasha Niamalangle, Bill of Rights and Iron, Veranada, in the Europe Parliament in the Nintranatilla, Europe Harana Samidanum, England Nadapilaki, Indirudan Riamo, or a series of Niamangal Ludeano. This series of Niamangal, Euro Tudor Niamangalan Amlandura in the Bill of Rights and Orinana. Bill of Rights. Okay, Bill of Rights and Malayalam Avakasha Niyamam. 1689 ആണ് ഈ ഒരു പ്രധാനപ്പെട്ട ബിൽ ഓഫ് റൈറ്റ്സ് നിലവിൽ വരുന്നത് ട്ടോ. അപ്പോൾ എന്താണ് രാജഭരണത്തിന്റെ മേൽ പാർലമെന്റിന്റെ നിയന്ത്രണം നടപ്പിലാക്കിയത് പുതുതായിട്ട് വന്ന ഒരു സീരീസ് ഓഫ് നിയമങ്ങൾ അല്ല അല്ലെങ്കിൽ പുതുതായിട്ട് നിർമ്മിച്ച നിയമങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു. ഇതിൽ ഏറ്റവും സുപ്രധാനമായതാണ് 1689 ലെ ഈ ഒരു Avakasha Niyamam അല്ലെങ്കിൽ Bill of Rights എന്ന് പറയുന്നത്. ഓക്കേ, അതുപോലെ തന്നെ രാജാധികാരം ദൈവദത്തമാണെന്ന് വിശ്വസിച്ച ഇംഗ്ലണ്ട് രാജവംശമുണ്ട്. ഓക്കേ, അവരാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. എന്താണ് ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക ട്ടോ. എന്താണ് രാജാധികാരം എന്താണ് ദൈവദത്തമാണ് എന്ന് വെച്ചാൽ എന്താണ് രാജാവിനെ അധികാരം ചെയ്യാൻ വേറെ ആർക്കും അധികാരമില്ല. അതാണ് ദൈവത്തിന്റെ തലയിൽ കൊണ്ട് വെച്ചു കൊടുത്തത്. ഈ രാജാവിന്റെ അധികാരം എന്താണ് ദൈവദത്തമാണ് എന്ന് പറഞ്ഞ രാജവംശം എന്ന് ചോദിച്ചാൽ അത് സ്റ്റുവർട്ട് രാജവംശമാണ്. എന്താണ് സ്റ്റുവർട്ട് ആണ് ട്ടോ. സ്റ്റുവർട്ട് രാജവംശമാണ് ട്ടോ. എന്താണ് സ്റ്റുവർട്ട്? ഓക്കേ, സ്റ്റുവർട്ട് എന്ന് ഇങ്ങനെയാണ് മലയാളത്തിൽ എഴുതുന്നത്. ഓക്കേ, സ്റ്റുവർട്ട് രാജവംശം, സ്റ്റുവർട്ട് രാജവംശം കേട്ടോ. ഇതാണ് സ്റ്റുവർട്ട് രാജവംശം. ഓക്കെ, അപ്പൊ രാജാധികാരം ദൈവദത്തമാണ്. ചിലപ്പോൾ ഇതായിരിക്കും അടുത്ത് ചോദിക്കാൻ പോകുന്നത്. രാജാധികാരം ദൈവദത്തമാണ് എന്ന് പ്രഖ്യാപിച്ച ഇംഗ്ലണ്ടിലെ രാജവംശം ഏതെന്ന് ചോദിച്ചാൽ അത് സ്റ്റുവർട്ട് രാജവംശമാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് പഠിക്കണം? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം കേട്ടോ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഇത് നമ്മുടെ SERT-ക്കകത്ത് ഉള്ളതാണ്. കൂടാതെ നമ്മുടെ 10th ക്ലാസ്സിലെ 10th സോഷ്യൽ സയൻസ് ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ പാഠം കേട്ടോ. ഒന്നാമത്തെ പാഠത്തിന്റെ പേര് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അതിനകത്ത് ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് അതുകൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. ഞാൻ അതിൻ്റെ ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അതിൻ്റെ ലിങ്കുകൾ നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം കേട്ടോ. ആ ക്ലാസ്സുകളോട് നിങ്ങളൊന്ന് കയറി കാണുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ആവും. വരുന്ന പരീക്ഷകൾക്ക് എന്തായാലും ചോദിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഞാൻ പറഞ്ഞു. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യം മാറ്റിക്കൊണ്ട് അവിടെ എന്തുവരുന്നു? പാർലമെന്റിന്റെ എന്ന് വെച്ചാൽ നമ്മുടെ പാർലമെന്റിന്റെ കീഴിലുള്ള രാജാധികാരം വരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു നിയമം അവിടെ കൊണ്ടുവന്നത്? ഒരു പരമ്പര അല്ലെങ്കിൽ ഒരു നിയമങ്ങളുടെ ഒരു പരമ്പരയിലൂടെയാണ്. അതിനെയാണ് നമ്മൾ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. 1689 ഈ ഏറ്റവും പ്രധാനപ്പെട്ട ബിൽ ഓഫ് റൈറ്റ്സ് നിലവിൽ വരുന്നത്. പിന്നെ എന്ത് പറഞ്ഞു? രാജാധികാരം ദൈവദത്തമാണെന്ന് പറഞ്ഞ രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ കുറിച്ച് പെട്ടെന്നൊരു റിവിഷൻ എന്ന് പറയുന്നത് ഇത്രയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം എന്താണ്? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്തതാണ്. അതിൻ്റെ പേരെന്താണ്? എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു? 565 അല്ലേ? ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് ഉത്തരം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? നാട്ടുരാജ്യ സംയോജനം എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കേണ്ട. എന്താണ് നാട്ടുരാജ്യ സംയോജനം? എന്താണ് നാട്ടുരാജ്യ സംയോജനം കേട്ടോ. ഇത് നമ്മുടെ റാങ്ക് ഫയലിനകത്തൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് ഈ നാട്ടുരാജ്യ സംയോജനം. അതിനകത്ത് നമ്മുടെ എന്താണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണവും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു പോയിന്റുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തിയിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഇന്ത്യ ഗവൺമെന്റുമായി ഒപ്പുവെച്ച മണിപ്പൂരിലെ രാജാവ് ആരെന്നറിയാമോ? ആരാണെന്നറിയാമോ? മണിപ്പൂരിലെ രാജാവാണ് ബോധചന്ദ്ര സിംഗ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ബോധചന്ദ്ര സിംഗ് എന്നാണ്. ബോധചന്ദ്ര സിംഗ് എന്നാണ് കേട്ടോ. ബോധചന്ദ്ര Singh and okay, just on the Paranello upon Iru Anjam the Chodium Bandapurita Naturaji Samyojanum, other than a Hasha Disanatilla Samstana Ubirana Garing like and Dega, Yanjam the Chodium Bandapurtita in the Napadica. Okay, upon the maxim is related carrying a padicita, the latum Pradana conceptual good on the Paranibua, Alan Tangila, either Syria, the Garinamka, whatever sourcing Lamatra and Nilolo, along with the Thirsha and Ningle or participation good in Athavana. Okay, upon another latum Pradana Pata revision point in Parana, the easily than a particular. Okay, Abanjam the point to Bandapurtita, our Karis Sodica, Etra Natraging Londiran, Swandrian and them, and New Tarvatanch Natraging Londiran, Kuda they, and both and the singing Evratiana, Manipuriana, Manipuriana, Natraging, Indian Union Lake, Epic in the night. India government by opposition, Manipur, Rajavan, both and the singer. Okay. Naturaji Samyojanoite Bandapurtita, Korsu Pradana Pata Pointil and Parnera, you might Bandapurtita related Kairangla, Ningle rank file in the country to I get off. Apoi Naturaji Samyojanoite Bandapurtita, Nam the point and number Chodina on dire another. India Swandre Maidu, Udi, British and Indratanam, Swandramaya, Natrajingal and Namana, Swandre Maidu, Udi, British and the Kailanam, Sodandramaya, Natrajingal and Namani Barana, and New Tiarvatiancha. Yes, Swandre which would Natrajingal Katum Pradana might moon options on dire. No chala. Only Ningala, Indale Tane, Todariga. Allah on Nangalandia, Pakistan Lake area. Allah on Nangal, Sodandramai, Nilkan, Laswandre, Gortiranda, Chale, E. Anutia Rotanjan, Atrajing Alcom, Moon choice Urtiranda. Only any Parnol than Ningalandia, Indale Lake join Jaga. Allah on Nangalandia, Pakistan Lake Pova, Muna than another, or to be independent. Langre, and then Ningalandiga, Natrajing Light and a Totarana, Parnitandar. The later of Sana on the theatre, India Lake joined Jagan or the concept Lagana, eight of Sana on the theatre. Ye Shatal Theodimana Medican Ladigaram, Jenangal Kalan Algeda, March Natrajing La Barna the Garial Karen and the and another, number India government and Algate and another. Thirividangur Natrajim or Sodandra Ashtramarikon, Thirividangur Rajava, they may procavage on the town Chelana, Thirividangur and Arikim or Sodandra Rajim Irikim and they do Thirividangur and they procavage on Dirno. Kurmatra. Samana Ridil than a Hydra, Badil and Isa among Parniton Darnapo, Sodandra might telling independent night in the Kandiruman Chanare, Namre, Travan Guralangu Tirividan, or Madhubal than Arana Hydra Badile, Naisam, Hydra Badile, Naisam. Okay. Kurade, Bhopal, Nawabina Purla, Barnadi Garil and Dido, Parnagarna, Nurmana Samadil Cheran, or Buddhimutu Pragadipicho, Bhopal, Raja, Motherboltane, Nanagi, Barnarna, Alankalam, Indian, Parna name I take to Ranaka, Bhopal, Raja with Dido, or Buddhimutu Pragadipicho and Ireno, Swatanathin Shesham, India, Anakam Churajang Live, Vibajika Padana, Sadi Deana, Natrajik Kan Marde, Yurpurdi, Uru, Purdigarnatalan, Namkuyarno, Namkariam, our Ring Alam Raja, I don't know, Petan and the government in a Kidil, Yegi, the Barnat in a Kidil, and they are on the Protican of Rhino, Tantas in Jerna, Ari and Latun, Pala, Natraja, and Marundan, the Roman Sadim, Tirudangurum, Hyderabad, Bhopal, Lake Rajakamara, Poltana, and the Virtu, Namal and the Amsondra, Maiten, and the Nolan, Namkar, Kilt, and the Panitikan, Ilan, and the Tandarno, our Tirman Chitandarno. Okay, Angaricana, India, Negam, Natrajinglomai, Vijikipadan, Layur Sadi, the Kedire, Waller Sectama, and the Lavadan, and the other are Samet, the government. Another Yella Natraja and Madam Samyoji Pichunder, Swadandra India, Shaktamay Rashtamaka, in the government in the Lavada. Okay, Machale, Ivarnola, independent night in the Lavarin Kuticher Thunder, Swadandra Mayuru Rajam, Alangla Valade Shaktamaya, Uru and the Naigigra, the Rajam, and Daka, and the India, Asamete, election. Natraja and Maradishtam and Serge, away India, Pakistan, Leko, Chernam, a little Swadandra May, Nilkuano, and Vadikanam and Nayadu, Pakistan and the Lavada. Idakala government in the Kala, the India, Upapradanam. Upadana Mandri, Abindra Mandri, Endi Padavigal Victiana, Sardar, Wallaby Patel, and Chale, and Jerisam, Natraja, some Yojamite, Bandapurti, Rakala Samet, and the no Namde, Upadana Mandri, Adubolatan and Dana. Upadana Mandri, Adubolatan, Apindra Mandri, Padavi Vice Victiana, and Nishale, as the Sardar, Wallaby Patel, and Ardirica, Adubolatan, and Natraja, Natrajangal, Aiki Karnathina, Pradana Panguach, Malayali, Aran Zuke, Yani Parana point on the note in the Pua, Namada Upa Pradana Mandra Upa. Pradana Mandri, other than a material post to the death and Diarno, and then Upa Pradana Mandri, Kuda, Namda, Hindra Mandri, the Home Minister, Ireno, Home Minister, Upa Pradana Mandri, Ireno, Sardar, Vallabhai, Patel, Ireno, Kuda, they, you're Natraja Samyojanathina, eight two good Panguva, Malayali, Aram Mariamo, Malayali. Malayali, Irana Malayali, VP Menonana, VP Menonana. I am Christian Kalakorian, VP Menonana. Kuda de Natura Jingla Egiriki in the United Rubangonda, Department of States in the Talavani Marana, EVP Menonana. Department of States. This Department of States is the VP Menon. Upon Natraji Samyojana Bandapur theatre, Malayali VP Menon. Upon the Department of Alingde, Department of States and the Committee, two bigger than another. Natrajing Indian Union Lake Lapicha Karar, Lingle Procreate Perana, Layana Karar, Layana Karar, Instrument of Accession and the Instrument of Accession. Accession spelling and so the ACCE. SSION instrument of accession allengil ലയന കരാർ എന്ന് പറയും അപ്പോൾ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചത് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ അല്ലെങ്കിൽ ലയന കരാർ മുഖാന്തരമാണ് എന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ ലയന കരാറിൽ ഒപ്പുവെക്കാത്തതും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചതുമായിട്ടുള്ള നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒന്നെന്ന് പറയുന്നത് ജുനഗഡ് ആണ് എന്താണ് Elichogim, Parishi Jogim, either Kanatra Jangle Visama the Chu, Adil Seria, Junagad Visaman Sadana, Kuda Hyderabad, Namla Paraniton Dirano, Hyderabad HYDRL, Hyderabad Dedo, either Indian Union Lech, another Visama Sadana, Hyderabad, Kuda Namla Kashmir, Albertana Manipur, Kashmir, Harising and another thing very Harising. Pinala Manipur, Leto, Manipur. Okay, upon Manipur Raja in these Jandirano, Yeru, in the number Indian Union Lake, Lake in the Adeho in the Do, or Visaman Ganachiton. Manipur Raja in the Berian already Parniton Dirano, both a Chandra Singh and Alana. Bodha Chandra, okay, Bodha Chandra. Yani parayunnathu kasradhikkuka Bodha Chandra Singh ennaanu Manipurle Rajavinte pere. Kashmiril aanengilo njan thanne Harising aanu ട്ടോ Harising. Aaranu? Harising. Okay, Harising ennaanu. Harising. Okay, Harising aanu Kashmirile. Hyderabadil aaranu? Nizam aanu ട്ടോ aaranu? Nizam. Okay, Nizam. Okay, अब इतने point वाला नंबर देखिया, अब विसम्मदिच्छा आलकार ला पेराने याम पढ़ने दे, विसम्मदिच्छा आर क्या ना, हमारे जुनागढ़ ले राजा अब, हैदराबाद ले नाइसा, कश्मीर ले हरिसिंह, मणिपुर ले बहुत जंद्रा सिंह केंद्र ये दो, इंडियन यूनियन लेके लेके ना देना, अबे शक्तमाया विसम्मदम प्रगति पिच्छा वराना इतने मालकार, okay, कोड़ा दे, जुनागढ़ ने इंडियन यूनियन लेके ले पिच्छे ये दी आनंद, plebiscite लेंगे, जनहिता परिशोधना, अब इधम चोरी के नेर point Junagadine, A the Ridi Luden, in the Margatiludana, Indian Union Lake Lake Pitcher, Sradikia Junagadine, in the Ridi Ludana, Indian Union Lake Lake Pitcher Ramo, Janahitha Parishodhana. Yendani Janahitha Parishodhana and Ornale, until Janangal opinion educa, in the Malayalam and English parana plebiscite anana, PLEBISCIT, spelling on the Sodica, PLEBISCIT, Dana, plebiscite and Ornale. Okay, upon Junagar in Indian Union League, a picture the Yed Marga Mugana, Janangal de Motatelaru, Abiprime, Swigarichon, Analangal, than Janahitha Parishodhana, Junagar in a Swigarichon. Junagar in Indian Union League, a picture the Eporanariamo, February, I read the Tolat in Alpathiat, at an Alpathiat, Swanthing, and the Junagar name would Indicator Kashmir. ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഉടമ്പടിക്ക് ഒപ്പുവെച്ചാരെന്ന് അറിയാമോ ഞാൻ പറഞ്ഞു ആരാണ് ഹരിസിംഗ് ആണ് അല്ലേ ഹരിസിംഗ് ആണ് അദ്ദേഹം 26 ഒക്ടോബറാണ് ഹരിസിംഗിന്റെ കാര്യം ശ്രദ്ധിക്കുക ഹരിസിംഗ് കാശ്മീരിനെ എപ്പോഴാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കാനുള്ള ഒപ്പ് അല്ലെങ്കിൽ ലയനകരാറിൽ ഒപ്പുവെച്ചത് 26 ഒക്ടോബറാണ് 26 ഒക്ടോബർ 1947 ട്ടോ 1947 ഓക്കേ ഓഗസ്റ്റിലെ സ്വാതന്ത്ര്യം കിട്ടി എന്തു ചെയ്യുന്നു സെപ്റ്റംബർ ഒക്ടോബർ 2 മാസം കഴിഞ്ഞ് 26 ആം തീയതി എന്തു ചെയ്യുന്നു ഹരിസിംഗ് കാശ്മീർ എന്തു ചെയ്യുന്നു ഇന്ത്യൻ യൂണിയനെ എഴുതി കൊടുക്കുന്നു ട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കേ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ നമ്മുടെ നാട്ടുരാജ്യ സംയോജനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ഇത് ഒരുപാട് പഠിക്കാനുള്ളതാണ് ഈ നാട്ടുരാജ്യ സംയോജനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് Hyderabad in Padicananda, Manipur Laring Padicananda, Samstana Punasangarna, and Uriwada conceptual Namkinat, Natraj Samyojanam. In or in the point to it, but the Padic Padicananda. Upon England, they have Vectamita or concept of Padichu. Okay, upon Yana, Same Guton and Natraj Samyojan or in the topic I did an class at the Rangata. Upon your question paper revision that I could and Arconariatilla, and the Nastromic England, they and a quarter than England would refer to. Okay, upon them Gata Jotri Kadakam, Paradam and the Perigata, Labimana, Purega Magana, Mandar. Kerala and the Getalo, Tilakanam Chora and the Mukineram Bugalil. Every Walatol, the E the Kavidel Nana, the Edia Valatoran and Naria. Abatam already in the Uttaram Namandio, Kanya video discussed Divas Utnaman, the Seriutramele. Option C and Aram the Chodin Seriutram another. Option C and Divas Utnaman. Pasandar number Kerala PSC, Korja Chodin, Landarima number Kavidal Uttita, the other can, Arakan and the Kachovich Varinanda. About concept in the Glana Sradica. Adam Kanokan, the Pubatil Krishistalangal, Krishistalangal Chitri can work. Niram Edan show each other. Either Namka simple at Ariana in the Nana, Pubatilla Christianangal, Chitrianite, Ubiokin and Niram Edan, on the Paranatis from Che, the Ranglana, Edana, Manya, like Christianangal and detail Pachanum Paranoke, Manya and the Chumapan, Chemapan, and Union and Arthur the Malalatina the Joykin and Chemapan character Chumapalata, Chemup, okay, Chengodi, Chengota, Ale, I'm going to get a parana, Chemapan character, Pubatil, Christianangal. Can be in the Ramadana, Manyan, Manyan. Away Buba Malangalana, map point at the particular course point, the Lodam can the Padia. Up Puba Menor concept Nagatane, each Odio might have been the Pertin or Raymond number and Nana, Puba Telecristalangal Tree and the Coranjoicile. Other than a corset stalangal corsi areas in a particular colours which another mark in the upper the colours are in the can in Namknoka. Adi Namknoka and the Carpana, Munglan Sadiga. Carp. Upon black and or an angle carp, Ethine can awaken in a remelangle, Ethaka Salangalas Ujipicanana, Carp and the color awaken in Ramo, Stradiga, one the Akshamsa Rake Hamsa Rekagal and the canna, one or another Akshamsam and Corsinolo, Akshamsam other than a Rake Hamsam, Akshamsa Rake Hamsa Rekagal, other than a Varanda Jela Shangalandana, Varanda, Kuratana Padishota, Varanda. Jelashangal, Varanda Jelashangal, other than a railway path, and then a railway path color, other than a telephone, telegraph line, telephone, okay, telephone, other than a telegraph, telegraph, okay, telephone, telegraph line, Kuda the Adirthi Rekagal, and then a Adirthi boundary like and a law, Adirthi Rekagal and then a Karupunaratilane, other Sradicata, a Karupunaram Machita, Mapina, Talaperti, and Dinakana, Akshamsham. Rekhamsham, Varanda Jelashangal, Railway Pathagala, Telephone Telegraph Linical, other than Samsananglo, other than a boundary. The Payajingla Middle Island, Samsanangla Middle Island, and then Karpunartilan, Aranirica. Okay, Namka Adata Naram Edana in Namkun Chekia, Adam Gnokanda, Nila Naram, okay, blue, Ale, Nila. Upon Nila Naramacha market in the Canariamo, Nila Naramacha in the Cana Sadarna, we're mapping at the market each other. No Kanamka, one Norana Namkaramandana. Ocean, ocean, samudrangal, samudrangal, other than a nadigal, samudrangal, nadigal, other than a kulangal under, other than a kinargala, kinargala, other than a kujal kinargal, okay, kujal kinargal, okay, ithering Irelandana, Neil and Ramachana marking, okay, about Mapinatha, Neil and Arthil marking and the canna, samudrangal under, nadigal under, kulangal under, other than kinargal under, kujal kinargal, Kendana, Neil and Arthinatana, Uri Mapinatha marking, up a carpu adichu, Neil abadichu. Abinam no candana, Pacha, okay, because Sadar number the ticket is Iron Pacha, guide him, near the Barna our point, number and Krishistalangal, Krishistalangal Kendana. Manyanarone, Ansodica, or I'm going to walk and then Pachanarone, a pacha. Away Pachanaramacha mark in the Canariamo, Pachanaramacha mark in the Mapil mark in the Canam Kunoka. One Vanangala, okay, Vanam, other than the pull made gull, and then pull made gull. Pull medical, other than a maram kutichedi, Palavrksha thought, and maram, other than a kutichedi, maram. Kuttichedi, other than a Pala Vriksha Thotangal, Pala Vriksha Thotangal. Okay, a pitering iron like endana, Pacha Naratinatana, Mapinat, Markin, Apostodica, Karpanangil, Akshams and Regams and Baranda Jelasham, Railway, Telephone, Telegraph, Adirti Langal, Nilanandangilo, Nambranadi, Samudram, Kulam, Kinara, Kurel Kinara, Pachanangilo, Vanam, Pulmeda, Maram, Kuttichedi, Pala Vrikshangal Canato, Pinamkanokanda, Adata Naravana, Srodica, Manyanara. Manyanarathine kurichana ipo nammade question vannalle manja niram okay manja niram veche mark cheynada oru map inathe manja nirathil mark cheynna endanannu ariyamo nokka namukku oru manja nirathil mark cheynna ettavum pradhanamaayittulladu krishi sthalangalana endana krishi sthalangalana okay Krishi Salangan and the another Manyan Arthel Markin and the Matrelu, Mapinata, Krishi Salam Matrel, number Pachana Kajakan Chance and the Namakaria number Krishi Chedakana Go, Dumba, Iridake, color, Nelindake, color and Dana, golden color, Lermania golden color, the sea color of Ligale. Alundan and the another Manja Salamach and the number Mapile, Krishi Salangale, Markachi another. Arthur Mukanda, Vella, at all, so the candle point and the Vella. Karium, if Vella Nara Marki in the Palarka Mariatil, also the Vella Nara. Vella. Vella and then mark in the Tyrisubumiane, Tyrisubumi, Tyrisubumin or Nandan Sambom, Unuilata, Varanda Pradesha, Lingle Tyrisubumi in the Caparadil, and we are carrying Lunilla Prote, Chumaracana Bumiana, Vellanorenapo, Vellanartil mark in Dana, Tyrisubumian, Vellanartile, Tyrisubumiana. In a Chuapunartil mark in and Chuapunartile, and Danariamo, red color mark in Danariamo, Chuapunartile, Alvara Pradana Patana, one or another, Parpidangal, settlements and okay. Settlement alangere Parpidangal, Parpidangal Prendana, Chuapunartilana, Parpidangala, Chuapunartilana, Kuda, Roadgal, Parpidangal, Road Pathagal, Road Pathagal, Road Pathagal, other than Dana, Grid Linegal, Grid Line, get off. Grid line, okay, grid lines, okay, grid lines on the Chuapan Arthana, Pastradiga, Parpidam, Albertana Road Pada, Albertana Grid Regala Kendana, Chuapan Arthana Nardica. In the Kondur Reghead and around Danariamo, Kondur Reca, Kondur Neke, Tavutan Raman, as PSC Parisha repeated Joy in the Saran and the Kondur Rega, okay, CONTOUR, Kondur Rega, Kondur Rega Naravana. Tavitin Ramana, Tavitin Ramana, Kondur Regeke or Lather. Kuda then, where in the Kenda, Kondur Regala, Tavitin Rathola, where Lan, number Kondur Rego Niamparano, Pinolana, Manal Kunagal, Dana Manal Kunagal, Manal Kuna, okay, Manal Kunagal, Alboratane, where in the Manal Kunagal, okay, and Dana. Tavatanarane, a point on the Sodigan, Tavatan and the Kenda, Kondur Regenda, Manal Kunagalanda, Manal Kundaland, a pitring iron lana, mapomite, and the particular colors and Uncopacan leather, Unungodiam Parayana, Carpun and the Kenda, Akshamsum, Regamsum, Varanda, Jalamsum, Railway, Telegraph, Telephone, Adirti Regal, Pinanduarano, Nila Narthilanangil, Nadienda, Samudravunda, Kulamunda, Kinaranda, Kudel Kinargalanda, Pinanduarano, Pachivarnele, Pachanarthilandanda, Vanamunda, Pulmaidunda, Maramunda, and the Palavrikshangle under the Varanu, where Endo Aranamala, Krishistalamale, Manil Markin and Dana, Krishistalamane, Chupanangil, Parpidangle under, Road Pathal under, the great number grid line under, Pinamalandoranu, Kondur Regal, Tavatanarthanale, Tavatanarthaladana, Kondur Regal, Manalkungal, Manalkunagal, a waitering iron the Vectamite and Ingala, your map study might be the Petita, on the Badisirica, Arnica, Vanapanapata, conceptana. Okay, Apanamka Ada Chodatilikadakam, India. Adete, Desia Jelapada, one. If I aid Nadirana Studicino, India Adete, Desia Jelapada, one over another, aid Nadirana Studicino, Ariamo Desia Jelapada, one Studicino, the aid Nadirana Ganga Nadirana, Lenam Kariam, Desia Jelapada, one Studicino, Evreana. Ganga Nadirana. Upon Namki Desia Jalabada, Unumite Banda Pertila, Korchu Point Lam Kandiam, Unpetan Vaichuba. Ye Desia Jalabada, one Langle National Waterway, one in day. Desia Jalabada, one in a Kurchana Moparade, Korchu Point Lolo, Sadiga. Upon Namada Desia Jalapada, one Langle National Waterway, one on the Parana in day. Neelam Tranariamo, Desia Jalabada, one in the Neelam. Ayrati Arnuti Irupa the kilometer on Desia Jalabada, one in day. Neelamatrana, Ayrati on the kilometer. Ye Desia Jalabada one Nilavil one and Anariamo, Ayrati Tolairti, Yenpati Arlan and the another, either Nilavil were another, okay, Nilavil were another, Ayrati Tolairti, Yenpati Arlan, Yambarano, Yetum the Erkamaria Jalabada and the Desia Jalabada one, at Yetum the Erkamaria Jalabada, Desia Jalabada one. Upon Desia Jalabada were on the topic, Thirchat, Ningla Padichirica, rank for another colder topic on Desia Jalabada one, Desia Jalabada one and the moon under, upon Desia Jalabada, Yetum Brana Pator Desia Jalabada, rank for another topic than another set and they are point in the participation matrame perishiki pow other Parishale repeat at a Chodikina or concept. Okay. Upon them got the Wenbadamate Chodilegakam, Punasa became Sheshuladam, Chilava Koranadam, Paris Sauhardo Varomitilla, Urges Roda Sigala Parina Parentana, Sadikia, Punasa became Sheshuladam, Chilava Koranadam, പരിസ്ഥിതി സൗഹാർദ്ദവുമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളുടെ അല്ലെങ്കിൽ ഊർജ്ജ സ്രോതസ്സ് ഈ പറയുന്നവയിൽ ഏതെന്നാണ് ചോദ്യം. കൽക്കരിയാണോ? അല്ല. പെട്രോളിയാണോ? അല്ല. പ്രകൃതിവാതകം? അല്ലേ അല്ല. ഈ പറയുന്നവയിലെ സൗരോർജ്ജമാണ് അല്ലെ. പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള ഊർജ്ജ സ്രോതസ് എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്, സൗരോർജ്ജമാണെന്ന് അറിഞ്ഞിരിക്കുക. ഈ സൗരോർജ്ജവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റിന് ഒരു പോയിന്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളായിട്ടുള്ള സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ബയോമാസിൽ നിന്നുള്ള ഊർജ്ജം എന്നിവ ഹരിതോർജ്ജവുമായി പരിഗണിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ഇതേ അറിയപ്പെടുന്ന പേരാണ് ക്ലീൻ എനർജി. എന്താണ് നമ്മുടെ ഏതൊക്കെയാണ് ക്ലീൻ എനർജി എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനകത്ത് വരുന്നത്? എന്തൊക്കെ വരുന്നുണ്ട് ക്ലീൻ എനർജിക്കകത്ത്? അതിനകത്ത് നമ്മുടെ സൗരോർജ്ജം വരുന്നുണ്ട്, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം വരുന്നുണ്ട്, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം വരുന്നുണ്ട്, ബയോമാസിൽ നിന്നുള്ള ഊർജ്ജം വരുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെ എന്താണ്? ഹരിതോർജ്ജമായിട്ട് പരിഗണിക്കപ്പെടുന്നു. അപ്പോൾ ഇവയെ അറിയപ്പെടുന്ന പേരാണ് ക്ലീൻ എനർജി കേട്ടോ. ക്ലീൻ എനർജി എന്ന് വെച്ചാൽ വേറെ ദോഷമൊന്നും വരുത്താത്ത, നമുക്ക് റിന്യൂവബിൾ ചെയ്യാൻ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ളതും പ്രകൃതി സൗഹാർദ്ദപരമായിട്ടുള്ള എനർജി അല്ലെങ്കിൽ ഊർജ്ജ സ്രോതസ്സുകളാണ് നമ്മൾ പൊതുവെ ഗ്രീൻ എനർജി അല്ലെങ്കിൽ ക്ലീൻ എനർജി എന്നൊക്കെ പറയുന്നു. ക്ലീൻ എനർജി. ഓക്കെ, അപ്പോൾ ക്ലീൻ എനർജിക്കകത്ത് എന്തൊക്കെ വരുന്നു മനസ്സിലായല്ലോ. എന്തൊക്കെ വരുന്നുണ്ട്? ഇപ്പോൾ നമ്മുടെ ഊർജ്ജം, നമ്മുടെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, സൗരോർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, അതുപോലെ തന്നെ ബയോമാസിൽ നിന്നുള്ള ഊർജ്ജം എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ഒരു ക്ലീൻ എനർജിക്കകത്ത് വരുന്നുണ്ട് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ മേഖലകളുടെ ഉന്നമനത്തിനും വികസനത്തിനും വേണ്ടി ഏർപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക മന്ത്രാലയമുള്ള ലോകത്തെ ഒരേ ഒരു രാജ്യം ഏതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ലോകത്തെ ആദ്യത്തെ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ഓക്കെ, ഒരേ ഒരു രാജ്യമല്ല, ആദ്യത്തെ രാജ്യമാണ്. എന്ന് വെച്ചാൽ സംഭവം എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ ഊർജ്ജ മേഖലയുടെ ഉന്നമനത്തിനും വികസനത്തിനും വേണ്ടി പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും ഊർജ്ജ മേഖലയുടെ ഉന്നമനത്തിനും അതിൻ്റെ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് ഒരു ഒരു പ്രത്യേക മിനിസ്ട്രി അല്ലെങ്കിൽ ഒരു പ്രത്യേക മന്ത്രാലയമുള്ള ആദ്യത്തെ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഇന്ത്യ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യയാണ്. ഓക്കെ, അതുപോലെ തന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളായ പെട്രോളിയം, കൽക്കരി തുടങ്ങിയ ഉപയോഗിച്ചുകൊണ്ടുള്ള ഊർജ്ജത്തിനെ ന്യൂക്ലിയർ ഊർജ്ജം അല്ലെങ്കിൽ ഈ ഒരു എനർജി അറിയപ്പെടുന്ന പേരാണ് ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്ലീൻ എനർജി എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? സൗരോർജ്ജം അല്ലെങ്കിൽ സോളാർ എനർജി, അതുപോലെ തന്നെ വിൻഡ് എനർജി, അതുപോലെ തന്നെ ടൈഡൽ അല്ലെങ്കിൽ തിരമാലയിൽ നിന്നുള്ള എനർജി, അതുപോലെ തന്നെ വേറെ പറഞ്ഞെന്താണ് ബയോമാസി എന്നുള്ള എനർജിയൊക്കെ എന്താണെന്ന് പറഞ്ഞു? ക്ലീൻ എനർജി അല്ലേ. ക്ലീൻ എനർജി ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കൽക്കരി അന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ കൽക്കരി, പ്രകൃതിവാതകം, പെട്രോളിയം എന്നീ സാധനങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയർ ഊർജ്ജം ഇവയൊക്കെ അറിയപ്പെടുന്ന പേരാണ് ബ്രൗൺ എനർജി എന്നാണ് കേട്ടോ. എന്താണ്? ബ്രൗൺ എനർജി. അപ്പോൾ എന്താണ് ക്ലീൻ എനർജി, എന്താണ് ബ്രൗൺ എനർജി എന്ന് മനസ്സിലായല്ലോ. ചിലപ്പോൾ ചോദിക്കും ഈ പറയുന്നവയിൽ ബ്രൗൺ എനർജി ആയത് ഏതാണ്, ബ്രൗൺ എനർജിയിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ എന്താണ് ബ്രൗൺ എനർജി എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ പുകയൊക്കെ വരുന്നത് പ്രത്യേകിച്ച് അങ്ങനെയാണ് പുക വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചത് നമ്മുടെ പുകയൊക്കെ ബ്രൗൺ കളറിലല്ലേ. അപ്പോൾ കൽക്കരി എന്നുള്ള എനർജിയും, പ്രകൃതിവാതകത്തിൽ നിന്നുള്ള ഊർജ്ജവും, പെട്രോളിയത്തിൽ നിന്നുള്ള ഊർജ്ജവും, അതുപോലെ തന്നെ ന്യൂക്ലിയർ ഊർജ്ജം ഒക്കെ എന്താണ്? ബ്രൗൺ എനർജി ആണെന്ന് അറിഞ്ഞിരിക്കുക. സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ബയോമാസിൽ നിന്നുള്ള ഊർജ്ജം ഒക്കെ എന്താണ്? ക്ലീൻ എനർജി ആണെന്നും കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞ പോയിന്റിൽ വേറെ സംശയമൊന്നും ഇല്ല എന്ന് വിചാരിക്കുകയാണ്. അടുത്ത് നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഈ ചോദ്യം നമ്മുടെ കേരള PSC CPO ചോദ്യത്തിൽ നിന്ന് ക്യാൻസൽ ആക്കിയ ചോദ്യമാണ്. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് ആൽബദോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഭൂമിയുടെ ആൽബദോ എന്നറിയപ്പെടുന്നത് എന്താണെന്നാണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആൽബദോ. ഒരു വസ്തുവിൻ്റെ പ്രതിഫലനത്തെ അതിൻ്റെ ആൽബിഡോ എന്ന് വിളിക്കുന്നു. എന്താണ്? ഒരു വസ്തുവിൻ്റെ പ്രതിഫലനത്തെയാണ് എന്ത് ചെയ്യുന്നത്? ആൽബിഡോ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഒരു വസ്തുവിൻ്റെ പ്രതിഫലനത്തിനെയാണ് ആൽബിഡോ. ഇത് ആൽബദോ അല്ല, ആൽബിഡോ എന്നാണ് കേട്ടോ. ശ്രദ്ധിക്കുക, ആൽബിഡോ എന്നാണ് പറയുന്നത് കേട്ടോ. ആൽബിഡോ. അപ്പോൾ എന്താണ് ആൽബിഡോ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ പ്രതിഫലനം. സിമ്പിളായിട്ട് പറഞ്ഞാൽ റിഫ്ലക്ഷൻ. ഒരു വസ്തുവിൻ്റെ പ്രതിഫലനത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൽബിഡോ എന്നറിയപ്പെടുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ പ്രതിഫലന കഴിവിന്റെ സവിശേഷതയാണ് ഭൂമിയുടെ ആൽബിഡോ. എന്താണ് ഇത്? ഒരു വസ്തുവിന്റെ പ്രതിഫലനമാണ് ആൽബിഡോ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭൂമിക്ക് എന്തുണ്ട്? ഭൂമിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭൂമിക്കും ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് ഭൂമിയുടെ ആൽബിഡോ എന്നറിയപ്പെടുന്നത്. അതാണ് ഭൂമിയുടെ ആൽബിഡോ എന്ന് അറിയപ്പെടുന്നത്. ഇത് ആൽബദോ അല്ല, ആൽബിഡോ ആണ് കേട്ടോ. ആൽബിഡോ. ഓക്കെ, അതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു വസ്തുവിന്റെ പ്രതിഫലനത്തിനുള്ള കഴിവാണ് ആൽബിഡോ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഭൂമിക്ക് എന്തുണ്ട്? പ്രതിഫലനം അല്ലെങ്കിൽ ഒരു റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതിനെയാണ് ഭൂമിയുടെ ആൽബിഡോ എന്ന് അറിയപ്പെടുന്നത്. ഭൂമിയുടെ ആൽബിഡോ എത്രയാണെന്ന് അറിയാമോ? 30% മുതൽ 40% വരെയാണ് ഭൂമിയുടെ ആൽബിഡോ. ഭൂമിയുടെ ആൽബിഡോ എത്രയാണ്? 30% മുതൽ 40% വരെയാണ് ഭൂമിയുടെ ആൽബിഡോ എന്നറിയപ്പെടുന്നത്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം എന്ന നിലയിൽ ശുക്രന് വളരെ ഉയർന്ന ആൽബിഡോ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൽബിഡോ ഉള്ള ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അത് ശുക്രനാണ് കേട്ടോ. എന്താണ്? Shukranana. Okay. Shukranana is the albedo. Bhumi's albedo is 30% to 40%. Albedo simply reflect albedo. Bhumi's albedo is reflect albedo. That's Bhumi's albedo. Bhumi's reflective albedo is 30% to 40%. That's Shukranana. Okay. So, this is the albedo. 10 point ലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള 10 ടോപ്പിക്കുകൾ ഈ 10 ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാനായിട്ട് ഞാൻ ആ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം ഞാൻ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരാനാണ് ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മുടെ 5 ഇയർ പ്ലാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ എന്ത് ചെയ്യുക 5 ഇയർ പ്ലാൻ അല്ലേ 5 ഇയർ പ്ലാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് അല്ലെങ്കിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക് നിങ്ങൾ റാങ്ക് ഫയലിൽ നിന്ന് തന്നെ പഠിക്കുക രണ്ടാമത് നമ്മൾ എന്താണ് പറഞ്ഞത് നമ്മുടെ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം അല്ലേ അപ്പോൾ ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ കേരളത്തിന്റെ ബേസ് factor of Kerala basic factor. This is Yambarnitandarno, Mughal and Marda Cheritrale, Adil Akbar and Norna concept. The Fatepur Sikri and Joy, the Fatepur Sikri, Akburnedana, Lakburnedana, Amla Barnole. Apo, the Seranglandega, Mughal Samraju might have been the particular point in Englandega, maximum point in the Padicanate Somica. Mughal Samraju might have been the particular point in the Padicanate Somica. Kuda Namla Barnanjam the point in the Nalam the point and petition of rights, a petition of rights. Adilam Landaka Padicam Barnu, England de Mahata Viplom Padicanum, and the Kuda Ningala. Chinese Viplom, Russian Viplom, French Viplom, American Swandrism. Okay, American independence. Simple title sign on it. Ring Langudi, Patanglasile, one nam the Badavatinatun, one nam the history of Badavatinatun. A Badavagan on the White Channel, isn't good. Pinamla became another Arthur Chodin Diarno, Aram the Chodin Diarno, Namade Kavide might have been the Padilla, and Malam Padikan and the Kutalan Kutum. Pinamla map in the area, and Valera detail at England Padipichu, about the England they are a map, Yana Parana point in England they are map in the point, England Padichu Chega, Pinaparanjana. Energy sources, Punasabi can carry another, Punasabi can carry at other. I think Ariana Lawyer in another protege by Canada. I'll then clear energy in the brown energy in the Paranitan. Pinamada Bumi at Albado nor in the point, Albado nor in the point, the British Varanilla. I don't think they are geography at all. Geography le one point geography le Kerala geography ennu parayna point ningal endeyga innu padikka Kerala thile bhuprakriti ennu parayna vibhagam namukku Malanadu Idanadu Theerapradesham ennokka parannittu topic and rank file aa rank file topic ulum kodu ningal endeyga innirunnu padikka appo innu ithrayum karyangal ee parannittulla ee 5 6 karyangal ningal endeyga nammade rank file SCRT text ചെയ്യുന്നതായിട്ട് കണ്ടെത്തി പഠിക്കുക അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ 10 ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് റിലേറ്റഡ് ഫാക്റ്റുകളും പഠിച്ചു തീർച്ചയായിട്ടും ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഒന്ന് പഠിച്ച് ക്ലിയർ ചെയ്തു വരിക ഓക്കേ അപ്പോൾ എന്തായാലും നമുക്ക് നാളെ നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള 10 ചോദ്യങ്ങൾ അതിന്റെ റിലേറ്റഡ് കാര്യങ്ങൾ കൂടി നാളെ നമുക്ക് പഠിക്കാം അതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ സിമ്പിൾ ആണ് നമുക്ക് ഒരു 2 3 ക്ലാസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സിപിഒയുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ റിലേറ്റഡ് ഫാക്റ്റുകൾ നമുക്ക് തീർക്കാൻ പറ്റും ഓക്കേ അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കേ അപ്പോൾ Yani Parnola Karing on the Srodica, Pitring Iring Matra video Paranat Deshikinolo, up and then Buddhi reading class okay at them Kudanakana, video stamangle and they like channel subscribe, Ningle Abbey Prangle Theatre comment delight to day. Up and then Buddhi reading class okay at Udanakana, the regular baby goodbye. Take care.